പള്ളിക്കരയിലെ കരുണ ട്രസ്റ്റും ഉമ്മൻചാണ്ടി സാംസ്കാരിക സമിതിയും ചേർന്ന് 15 രോഗികൾക്ക് സാമ്പത്തിക സഹായവും 50 കുടുംബങ്ങൾക്ക് പലവ്യഞ്ജന കിറ്റുകളും നൽകി. പരിപാടി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇനി സൗഹൃദങ്ങളിൽ മധുരം നിറയട്ടെ ജനത പേട, ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്. സമരങ്ങളും ജാഥകളും പ്രക്ഷോഭങ്ങളും നടത്താൻ വേണ്ടി മാത്രം രാഷ്ട്രീയ പാർട്ടികൾ സമയം കണ്ടെത്തുന്ന കാലഘട്ടത്തിൽ പാർട്ടി അനുഭാവികൾ കരുണാകരന്റെയും ഉമ്മൻചാണ്ടിയുടെയും പേരിൽ രൂപീകരിച്ച ചാരിറ്റി പ്രവർത്തനം ജില്ലയ്ക്ക് മാതൃകയാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി പറഞ്ഞു. പള്ളിക്കര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കരുണ ചാരിറ്റബിൾ ട്രസ്റ്റും ഉമ്മൻചാണ്ടി സാംസ്കാരിക സമിതിയും ചേർന്ന് നടത്തിയ ചികിത്സാ സഹായ വിതരണം പള്ളിക്കരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 13 കുടുംബങ്ങൾക്ക് ചികിത്സാ സഹായവും 2 കുടുംബങ്ങൾക്ക് വിവാഹ ധനസഹായവുമാണ് വിതരണം ചെയ്തത്. രാഷ്ട്രീയ പ്രവർത്തനത്തിനൊരു പുതിയ മാനം, അതാണ് കാരുണ്യ പ്രവർത്തനം, ജീവകാരുണ്യ പ്രവർത്തനം. സഹജീവികളോട് സഹതാപം, സഹജീവികളോട് കരുണ, കരുണ എന്ന പേരിൽ തന്നെ കരുണയാണ്. അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് സമരങ്ങൾക്കൊന്നും യാതൊരു വിലയില്ല. രാഷ്ട്രീയ പാർട്ടി ജാഥ നടത്തുക, സെക്രട്ടേറിയറ്റ് വളയുക, കളക്ട്രേറ്റ് വളയുക, ധർണ നടത്തുക, പിക്കറ്റിംഗ് നടത്തുക, ഇതെല്ലാം മനുഷ്യന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആപത്തുകൾ അവരെ സഹായിച്ചാൽ ആപത്ത് കാലത്ത് സഹായിക്കുന്നവരോടൊപ്പം അവർ നിൽക്കും. ഉമ്മൻചാണ്ടി സാംസ്കാരിക സമിതി ചെയർമാൻ സുകുമാരൻ പൂച്ചക്കാട് അധ്യക്ഷനായി. ചടങ്ങിൽ വെച്ച് 50 കുടുംബങ്ങൾക്കുള്ള പലവ്യഞ്ജന കിറ്റുകൾ എം പി വിതരണം ചെയ്തു. ഹക്കീംകുന്നിൽ പി കെ അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ, കരുണ ട്രസ്റ്റ് ചെയർമാൻ സി എച്ച് രാഘവൻ, രവീന്ദ്രൻ കരിച്ചേരി, എം സുന്ദരൻ കുറിച്ചിക്കുന്ന്, രാജേഷ് പള്ളിക്കര, യശോദാ നാരായണൻ, ജയശ്രീ മാധവൻ, സീന കരുവാക്കോട്, പി കെ അമ്പാടിപ്പാക്കം, ബി ടി രമേശൻ, രഘു പനയാൽ തുടങ്ങിയവർ സംസാരിച്ചു. കരുണ ട്രസ്റ്റ് കൺവീനർ കണ്ണൻ കരുവാക്കോട് സ്വാഗതവും എം രത്നാകരൻ നമ്പ്യാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ഉദുമ.